സ്വന്തം പാർട്ടി കൊണ്ട് നടന്ന് മടുത്തു. പാർട്ടി പിരിച്ചുവിട്ട് മാണി സി കാപ്പൻ വീണ്ടും എൻ സി പിയിലേക്ക് മടങ്ങുന്നു. വനമന്ത്രി എ കെ ശശീന്ദ്രനെ മാറ്റി പകരം മന്ത്രിയാകാമെന്ന മോഹത്തിലാണ് തിരികെ മടങ്ങുന്നതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. കാപ്പൻ പാർട്ടി ദേശീയ അധ്യക്ഷൻ പവാറുമായി കൂടിക്കാഴ്ച നടത്തി. അതെന്തായാലും പെട്ടെന്നൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല. എ കെ ശശീന്ദ്രൻ്റെ മന്ത്രിസ്ഥാനം അടുത്തുവെങ്കിൽ രാജിവെച്ച് എൻ സി പിയിലെ അടുത്ത എം എൽ എ ആയ തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണം. ശശീന്ദ്രനെ കൂടാതെ ഒരു എം എൽ എ കൂടി പാർട്ടിക്കുണ്ടല്ലോ. എൽ ഡി എഫിനും അത്ര ഗതികേടൊന്നുമില്ല പുറത്തുനിന്നും ഒരാളെ കൊണ്ടുവന്ന് മന്ത്രിയാക്കാൻ. എൻ സി പി സംസ്ഥാന അധ്യക്ഷൻ പി സി ചാക്കോയാണ് ഈ നീക്കങ്ങൾക്ക് മുൻകൈ എടുക്കുന്നത്. ശശീന്ദ്രനെതിരെ എൻ സി പിയിൽ പട നയിക്കുകയാണ് പി സി ചാക്കോ. മുട്ടിൽ മരമുറിയിൽ ഉൾപ്പെടെ ഉള്ള പ്രശ്നങ്ങളിൽ ചാക്കോ ഇടപെട്ടു. സ്വതന്ത്രമായി ഭരിക്കാൻ മന്ത്രി എന്നുള്ള നിലയിൽ ശശീന്ദ്രന് കഴിയുന്നില്ല. ആ വകുപ്പിലെ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ചാക്കോ ഇടപെടുകയാണ്. എൻ സി പിക്ക് രണ്ട് എം എൽ എമാരാണ് നിലവിലുള്ളത്. ഇതിലൊരാൾ കുട്ടനാട്ടെ തോമസ് കെ തോമസാണ്. ശശീന്ദ്രനെ മാറ്റി കുട്ടനാട് എം എൽ എ മന്ത്രിയാകുന്നതിൽ എന്താണ് പ്രശ്നം? ശശീന്ദ്രനെ മാറ്റണമെന്ന് അത്ര നിർബന്ധമാണെങ്കിൽ തോമസ് കെ തോമസിനെയാണ് മന്ത്രിയാക്കേണ്ടത്. അല്ലാതെ യു ഡി എഫിൽ നിൽക്കുന്ന, യു ഡി എഫിലെ വോട്ടുകൾ വാങ്ങി വിജയിച്ച് നിയമസഭയിൽ വന്ന ആളിനെ അല്ല കൊണ്ടുവന്ന് മന്ത്രിയാക്കേണ്ടത്. ശരത് പവാറുമായി അദ്ദേഹത്തിന് അടുപ്പമൊക്കെ കാണും. അത് മുതലാക്കി കാപ്പൻ വന്നാൽ പാലായിലെ ജനങ്ങളോട് കാണിക്കുന്ന വഞ്ചനയാണ്. ഇത് രണ്ടാം തവണയാണ് ഇയാൾ പാലക്കാരെ പറ്റിക്കുന്നത്. ആദ്യം എൽ ഡി എഫിൽ നിന്നും, ഇപ്പോൾ യു ഡി എഫിൽ നിന്നും. ഇയാളുടെ തോന്നിവാസങ്ങൾക്ക് എന്നും പാലക്കാർ കൂടെ നിൽക്കില്ല. ഇയാൾക്ക് ഒരവസരം കൊടുത്തപ്പോൾ അതങ്ങ് മുതലാക്കുവാണോ? ദേശീയതലത്തിൽ കോൺഗ്രസ് ദുർബലമാകുന്ന സാഹചര്യമാണ് ഉള്ളതെന്നും മുങ്ങിത്താഴ്ന്ന കപ്പലിൽ നിന്നും എത്രയും വേഗം രക്ഷപ്പെടണമെന്നുമാണ് കാപ്പൻ തൻ്റെ വിശ്വസ്തരോട് പറഞ്ഞത്. ഇയാൾക്ക് നാണമില്ലല്ലോ ഇങ്ങനെയൊക്കെ വിളമ്പാൻ. ഇയാളെ രണ്ടും കൈയും തീട്ടി സ്വീകരിച്ച യു ഡി എഫിന് ഇങ്ങനെ തന്നെ വേണം. കാപ്പൻ എൻ സി പിയിലെത്തി മന്ത്രിയായാൽ എ കെ ശശീന്ദ്രൻ പാർട്ടി സംസ്ഥാന പ്രസിഡൻ്റാവുമെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. എന്നാൽ പി സി ചാക്കോയുടെ നീക്കത്തിൽ ഒരു വിഭാഗത്തിന് എതിർപ്പുണ്ട്. ഏതായാലും ഒരു ഉളുപ്പുമില്ലാത്ത മനുഷ്യരൂപമായി മാറിപ്പോയല്ലോ കാപ്പ. കാപ്പ, നിങ്ങളുടെ ഈ കളി അധികനാൾ നീണ്ടു നിൽക്കില്ല.